അനുരാഗം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ലെനിൻ നടത്തിയത്. ഈ സംഭവത്തിന്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്, എല്ലാം തിരക്കഥയായിരുന്നു എന്നുള്ള സംശയം മുൻപ് തന്നെ വന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ വഴി കൂടി വ്യക്തമാക്കുകയാണ് ലെനിൻ. എന്താണ് ലെനിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? എന്താണ് ലെനിൻ പറയുന്നത്? നേരത്തെ അഖിൽ മാത്യുവിനെ പ്രതിയാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തെളിവുകളുടെ ഒരു കാര്യത്തിൽ തിരിച്ചടി ആയിരുന്നു. അങ്ങനെ അഖിൽ മാത്യു ഈ ചിത്രത്തിലേ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി. അതിന് പിന്നാലെയാണ് ഉയർന്ന ചോദ്യം, ഈ അഖിൽ മാത്യുവിനെ പ്രതിയാക്കാൻ ഉള്ള ഗൂഢാലോചന നടത്തിയത് ആര്? അതിനുള്ള ഉത്തരമാണ് ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ലെനിൻ രാജ് ഇപ്പോൾ അതേ ചാനലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടർ ടി വിയുടെ മലപ്പുറം റിപ്പോർട്ടർ അഷ്കർ അലിയാണ് ഇതിൽ അഷ്കർ അലിയുടെ ഒരു കഥയാണ് ഇപ്പോൾ ഈ കേസിന് ആധാരമായത് എന്നുള്ളതാണ് ഇപ്പോൾ ലെനിൻ രാജ് ആ ചാനലിൽ തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ അങ്ങനെ ആ റിപ്പോർട്ടറിൻ്റെ പേര് പറയുമ്പോൾ പോലും അത് പറയാൻ പറഞ്ഞു മുഴുവിപ്പിക്കാൻ അതിൻ്റെ അവതാരകൻ അനുവദിക്കാത്തത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ലെനിൻ തന്നെ പറയുന്നു, ഞാൻ പറഞ്ഞു മുഴുവിപ്പിച്ചോട്ടെ, എന്നെ പറയാൻ അനുവദിക്കൂ എന്നുള്ള കാര്യം പറയുമ്പോഴും അതിനെ മാറ്റിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് കൃത്യമായി ഈ ഗൂഢാലോചന നടത്തിയത് ആരൊക്കെ ചേർന്ന് എവിടെ വെച്ച് എന്ന് അറിയാനാണ് കൈരളിയുടെ വാർത്താ സംഘം ലെനിനുമായി പിന്നീട് ഫോണിൽ ബന്ധപ്പെടുന്നത്. അപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ വരുന്നത്. അതിൽ അഡ്വക്കേറ്റ് നൌഫൽ എന്ന പുതിയൊരു കഥാപാത്രം കൂടി വരുന്നു. അതിനൊപ്പം ഏറ്റവും കൗതുകരമായ കാര്യം, ഹരിദാസൻ പരാതി നൽകിയത് അഖിൽ സജീവന്റെ പേരിലാണ്. ആ അഖിൽ സജീവനും ചേർന്ന് ഹരിദാസനും അഖിൽ സജീവനും ബാസിത്തും അഡ്വക്കേറ്റ് നൌഫലും ഈ റിപ്പോർട്ടർ ടി വിയുടെ മലപ്പുറം റിപ്പോർട്ടറായ അഷ്കർ അലിയും ചേർന്നാണ് ഇത്തരത്തിൽ അഖിൽ മാത്യുവിനെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചന നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ കാര്യം. അത് നിലമ്പൂർ വച്ചാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന ഇവർ നടത്തിയതും പിന്നാലെ ഇത്തരത്തിൽ അഖിൽ മാത്യുവിന്റെ പേര് ഈ പരാതിയിൽ എഴുതി ചേർത്തതും പിന്നാലെ മാധ്യമങ്ങളിലൂടെ നിരന്തരം പറഞ്ഞതും. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഹരിദാസൻ തന്നെ അഖിൽ മാത്യുവിൻ്റെ ചിത്രം ഈ ഇതേ റിപ്പോർട്ടർ ടി വിയിൽ കൂടെ തന്നെ അഖിൽ മാത്യുവിൻ്റെ ചിത്രം ലൈവിൽ ഇത്തരത്തിൽ ചിത്രം കാട്ടിക്കൊണ്ട് ഇയാൾക്ക് തന്നെയാണ് താൻ അനക്സ് ടൂവിന് മുന്നിൽ വെച്ച് പണം നൽകിയത് എന്ന് നിരന്തരം പറയുന്ന കാര്യം കണ്ടതാണ്. പക്ഷേ പിന്നാലെ തെളിവുകൾ തിരിച്ചടിയായതോടുകൂടി തന്നെ അഖിൽ മാത്യു ആ ദിവസം ഏപ്രിൽ 11 10 ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായതോടുകൂടി തന്നെ ഇയാൾ മൊഴി മാറ്റി പറയുകയാണ്, മൊഴിയിൽ മലക്കം അറിയുകയാണ്. ഇയാൾ എനിക്ക് കാഴ്ച പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ ഇയാൾക്കാണോ നൽകിയതെന്ന് അറിയില്ല, ഇയാളെ പോലെ ഒരാൾക്കാണ് നൽകിയത് എന്നുള്ള കാര്യമൊക്കെ തന്നെയും പറയുന്നു. അവസാനം പോലീസ് മൊഴിയെടുക്കുമ്പോൾ അഖിൽ മാത്യുവിൻ്റെ ചിത്രം കാട്ടിക്കൊണ്ട് പോലീസ് തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് എനിക്കിപ്പോൾ തിരിച്ചറിയാനേ കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ്. അവിടെ തന്നെ കൃത്യമായി അവരുടെ ഗൂഢാലോചനയാണ് അല്ലെങ്കിൽ ആസൂത്രിതമാണ് ഈ ഒരു പരാതി എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. പക്ഷേ തെളിവുകളുടെ അഭാവമുണ്ടായിരുന്നു. ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി പ്രധാനമായും ഹരിദാസിൻ്റെയും ബാസത്തിൻ്റെയും അടക്കം മൊബൈൽ ഫോണുകൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. വിശദമായി തന്നെ പരിശോധിച്ച് വരികയാണ് സൈബർ വിഭാഗം. അതിലെന്തായാലും ഈ അഷ്കർ അലിയുടെ മറ്റ് വിവരങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ എന്തായാലും കൂടുതൽ തെളിവുകൾ ഉണ്ടാകും. ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചത് ശരിയാണോ എന്നുള്ള കാര്യം ഈ അന്വേഷണത്തിലൂടെ പോലീസിന് കണ്ടെത്താനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പങ്ക് ഈ അഷ്കർ അലിക്ക് മാധ്യമപ്രവർത്തകൻ കൂടിയായ അഷ്കറിനുണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമായ കാര്യമാണ്, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ കാര്യമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇങ്ങനെ ഈ ഒരു അനീതിയിൽ പെടുന്നവർക്ക് അനീതി ഉള്ളവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിൽക്കേണ്ടവരാണ് മാധ്യമപ്രവർത്തകർ. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു അനീതിക്ക് കൂട്ടുനിൽക്കാൻ, അനീതി കെട്ടിച്ചമയ്ക്കാനുള്ള ഒരു കാര്യത്തിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ കാര്യം തന്നെയാണ്. അത് എന്തായാലും സമൂഹത്തിൽ തെളിയേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. എന്തായാലും ഈ കാര്യം റിപ്പോർട്ടർ ടി വിയിൽ തന്നെ ലൈവിലൂടെ ലെനിൻ പറയുമ്പോൾ അത് പറയാൻ അനുവദിക്കാത്ത അവതാരകൻ്റെ രീതി നമ്മൾ കണ്ടതാണ്. അതിനുശേഷം തന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അവതാരകൻ വരുന്നു. ആരോപിതനായ റിപ്പോർട്ടർ തന്നെ ആ ലൈവിന് പിന്നാലെ അതിനെ ന്യായീകരിച്ചു കൊണ്ടുവരുന്നു. ഇതൊക്കെ തന്നെ എന്തായാലും നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ തെളിവുകളുടെ മുന്നിൽ നിലനിൽക്കില്ല. ഇത്തരത്തിലുള്ള ഈ ലെനിൻ്റെ ആരോപണം വസ്തുതയാണെങ്കിൽ എന്തായാലും നിയമ നടപടി നേരിടേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഖിൽ സജീവിനെതിരെ പരാതി ഉന്നയിച്ച അല്ലെങ്കിൽ പരാതി നൽകിയ ഹരിദാസൻ തന്നെ ഈ ഒരു ഗൂഢാലോചനയ്ക്ക് ഇവരുമായി ഒത്തുചേർന്ന് നിന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി പുറത്തു വരാനുള്ളത് ആരെങ്കിലും ഇനിയും കൂടുതൽ ഗൂഢാലോചന നടത്താൻ ഇനിയും കൂടുതൽ ആരെങ്കിലും ഇതിലുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഇതിൽ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ്. റിപ്പോർട്ടർ ടി വിയുടെ ഈ രണ്ടാം വരവിൽ ആദ്യം മുതൽ കണ്ടതാണ് ആരോഗ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് പല വാർത്തകളും അടിസ്ഥാനരഹിതമായ പല വാർത്തകളും കൊണ്ടുവന്നു. അത് പിന്നാലെ തെളിവുകളും അല്ലെങ്കിൽ വസ്തുതയുടെ ഒരു പേരിൽ അതൊക്കെ തന്നെയും മാഞ്ഞു പോയത് കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയതായി ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. അതും തെളിവിൻ്റെ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ അതും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുന്നു. ഇനി എന്തായാലും പുറത്തു വരാനുള്ളത് ഗൂഢാലോചനയുടെ പിന്നിൽ കൂടുതൽ ആർക്കൊക്കെ ഈ മാധ്യമപ്രവർത്തകനെ ഇതിൽ ഈ ആരോപിച്ചതുപോലെ പങ്കുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ്. ശരി, അനുരാഗ് പറഞ്ഞതുപോലെ ലെനിൻ്റെ വെളിപ്പെടുത്തൽ കൂടുതൽ ചോദ്യങ്ങൾ കൂടി പൊതുസമൂഹത്തിന് മുൻപിൽ വയ്ക്കുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ അതിൽ കൂടി വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. ഗുരുതരമായ ആരോപണമാണ് ലെനിൻ രാജ് എന്ന ഈ കേസിലെ പ്രതി കൂടിയായ ആൾ ഒരു ചാനലിനും ആ ചാനലിൻ്റെ പ്രതിനിധിക്കുമെതിരെ ഉയർത്തുന്നത്. വി എസ് അനുരാഗാണ് വിവരങ്ങൾ നൽകിയത്.